Good morning students, welcome to Malayalam class standard 6. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർവം സഹ എന്ന ഒരു നാടകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയത് ആരാണ്? ജി ശങ്കരപ്പിള്ളയാണ് സർവം സഹ എന്ന നാടകം എഴുതിയത്. മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സർവം സഹ. ലോകത്ത് മൂന്ന് ഇതിഹാസങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് മൂന്ന് ഇതിഹാസങ്ങൾ? മഹാഭാരതം, രാമായണം, ഇലിയഡ് ആൻഡ് ഒഡീസി. ഇതിൽ ഇന്ത്യയുടെ സംഭാവനയാണ് മഹാഭാരതവും രാമായണവും. ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം. യൂറോപ്പിന്റെ സംഭാവനയാണ് ഇലിയഡ് ആൻഡ് ഒഡീസി. കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് പാണ്ഡവര് വിജയിച്ച് അവര് രാജാവായ ധൃതരാഷ്ട്രനെ കാണുവാനായിട്ട് എത്തുകയാണ്. അപ്പം രാജാവിന്റെ ആശീർവാദം നേടണം. പക്ഷെ ധൃതരാഷ്ട്രയുടെ 100 മക്കളും മരിച്ചുപോയി. അപ്പൊ ആ ദേഷ്യം ധൃതരാഷ്ട്രന്റെ മനസ്സിലുണ്ട്. എങ്കിലും ഇവര് ജയിച്ചു വന്ന പാണ്ഡവരെ ആശീർവദിക്കുക എന്നൊരു കടമയുണ്ട്. അതിനു വേണ്ടിയിട്ട് പാണ്ഡവര് 5 പേരും ധൃതരാഷ്ട്രയുടെ അടുത്ത് എത്തുന്നു, സഭയിലേക്ക് എത്തുന്നു. പക്ഷെ അവരുടെ കയ്യില് ഒരു ഭീമന്റെ ഒരു വലിയൊരു ഇരുമ്പ് പ്രതിമയും കയ്യിലുണ്ട്. അതുമായിട്ടാണ് അവര് എത്തുന്നത്. അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ആശീർവദിക്കുക ഉണ്ടായി. പക്ഷെ ഭീമന്റെ ഊഴമെത്തി. ഭീമന്റെ ഊഴം എത്തിയപ്പോഴത്തേക്കിന് ഭീമനെ അല്ല ആശീർവദിക്കാനായിട്ട് അവിടെ നിർത്തിയത്, ഭീമന്റെ പ്രതിമയാണ് ആശീർവദിക്കാനായിട്ട് അവിടെ കൊണ്ട് നിർത്തിയത്. അതെന്തുകൊണ്ടാണ്? ഭീമനോട് ധൃതരാഷ്ട്രർക്ക് നേരത്തെ തന്നെ ദേഷ്യമുണ്ട്. മക്കളെ എല്ലാം കൊന്നത് ആരാണ്? ഭീമനാണ്. അതുകൊണ്ട് ഭീമനോട് ദേഷ്യമുണ്ട്. അപ്പൊ ഭീമനെ ആശീർവദിക്കാനായിട്ട് ഭീമനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ്. പക്ഷെ ഭീമന് പകരം ഭീമന്റെ പ്രതിമയാണ് ആലിംഗനം ചെയ്യുന്നത്. അപ്പം ആലിംഗനം ചെയ്ത് മുറുക്കി, വരിഞ്ഞു മുറുക്കി. ആ സമയത്ത് ആ വരിഞ്ഞ ശക്തി കൊണ്ട് ഭീമന്റെ പ്രതിമ പൊടിഞ്ഞ് തവിട് പൊടിയായി തീർന്നു. അപ്പം ധൃതരാഷ്ട്ര വിചാരിച്ചു ഭീമൻ മരിച്ചുവെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. ഭീമൻ മരിച്ചു അയ്യോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രരെ എന്താണ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭീമൻ അല്ലായിരുന്നു, ഭീമന്റെ ഇരുമ്പ് പ്രതിമയായിരുന്നുവെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ധൃതരാഷ്ട്രർക്ക് ലജ്ജ ഉണ്ടായി. അദ്ദേഹം പറയുകയാണ്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി മഹാപ്രസ്ഥാനത്തിലേക്ക് മനസ്സിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സർവം സഹ എന്ന നാടകത്തിന്റെ ഉള്ളടക്കം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും പുസ്തകം എടുത്തേ, ടീച്ചറ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. സർവം സഹ. സ്ഥലം: ഹസ്തിനപുരത്തിലെ രാജധാനി, അംഗരാജ കൊട്ടാരത്തിലെ മട്ടുപ്പാവ്. അകലെ ആകാശത്തിൽ പൗർണമി ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഗാന്ധാരി സദസ്സിന് പുറംതിരിഞ്ഞ് മട്ടുപ്പാവിൻ്റെ മതിൽക്കെട്ടിൽ പിടിച്ചു നിൽക്കുകയാണ്. കറുത്ത ഉടയാടകളും അടിച്ചിട്ട തലമുടിയും എല്ലാം ചേർന്ന് ആ രൂപത്തിൻ്റെ അവ്യക്തരേഖ മാത്രമേ ആ നിലാവെളിച്ചത്തിൽ നാം കാണുന്നുള്ളൂ. അപ്പം സർവം സഹ എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുന്ന. ഹസ്തിനപുരം എന്ന് പറഞ്ഞാൽ എന്നാണ്? ധൃതരാഷ്ട്രരുടെ രാജധാനിയാണ് ഹസ്തിനപുരം. പൗർണമി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഗാന്ധാരി. ഗാന്ധാരി ആരാ? ഗാന്ധാരി ഗാന്ധാരി അറിയോ? ധൃതരാഷ്ട്രരുടെ പത്നിയാണ് ഗാന്ധാരി. അതായത് വിവാഹം കഴിഞ്ഞു വരുമ്പോൾ ഭർത്താവ് അന്ധനാണെന്നറിഞ്ഞ് സ്വയം കാഴ്ച വേണ്ടെന്ന് വെച്ച് കണ്ണു മൂടിക്കെട്ടിയ ആളാണ് ഗാന്ധാരി. അപ്പം ഗാന്ധാരി എന്താണ് ചെയ്യുന്നത്? സദസ്സിന് പുറംതിരിഞ്ഞ് മട്ടുപ്പാവിൻ്റെ മതിൽക്കെട്ടിൽ പിടിച്ചു നിൽക്കുകയാണ്. കറുത്ത ഉടയാട. ഉടയാടെന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം. അഴിച്ചിട്ട തലമുടിയും എല്ലാം ചേർന്ന് ആ രൂപത്തിൻ്റെ അവ്യക്തരേഖ. അവ്യക്തരേഖ എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത രേഖ മാത്രമേ ആ നിലാവെളിച്ചത്തിൽ നാം കാണുന്നുള്ളൂ. താഴെ പെട്ടെന്ന് ഒരാരവം, ആരൊക്കെയോ തിരക്കിട്ട് സംസാരിക്കുന്ന ഒച്ചയും ബഹളവും കേൾക്കാം.
ഒരു നിമിഷം കഴിഞ്ഞ് അന്ധനായ ധൃതരാഷ്ട്രർ കോണിപ്പടിയിലൂടെ ധൃതിയിൽ തപ്പിയും തടഞ്ഞും കയറി വരുന്നു. ആരോ കയറി വരുന്ന ശബ്ദം കേട്ട് ഗാന്ധാരി തിരിഞ്ഞു നോക്കുന്നു. ഗാന്ധാരി പറയണ ആര്യൻ ധൃതരാഷ്ട്രർ അതെ. കിരീട ധാരണം കഴിഞ്ഞുവോ? അപ്പം ഗാന്ധാരി ധൃതരാഷ്ട്രോട് ചോദിക്കുകയാണ്, അപ്പം എന്താണ്, കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് പാണ്ഡവർ ജയിച്ച് വന്നു, അപ്പം ജയിച്ച ആൾക്കല്ലേ കിരീടം കൊടുക്കേണ്ടതേ? അപ്പം അതാണ് ചോദിക്കുന്നത്, ഗാന്ധാരി ചോദിക്കുന്നത് കിരീട ധാരണം കഴിഞ്ഞുവോ. ധൃതരാഷ്ട്രർ ശ്രമപ്പെട്ട് പറയും വിധം, വത്സ ധർമ്മപുത്രരെ അവിടുന്ന് അനുഗ്രഹിച്ചില്ലേ? ഗാന്ധാരി ചോദിക്കുകയാണ്. ധർമ്മപുത്രരിലെ മൂത്ത പുത്രൻ, പാണ്ഡവരിലെ മൂത്തയാള്, ധർമ്മപുത്രരെ അനുഗ്രഹിച്ചില്ലേ? ധൃതരാഷ്ട്രർ ആ സമയത്ത് ഉത്തരമൊന്നും പറയാതെ, ദേവി എന്താണ് നിൽക്കാതെ ഇങ്ങ് പോകുന്നത്, ഗാന്ധാരി എന്തുകൊണ്ടാണ് താഴെ സഭയിൽ നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഞാൻ നിൽക്കേണ്ടത് ഇവിടമാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഈ ഇരുട്ടിൽ. അതെ, ഞാൻ കുരുക്ഷേത്രത്തിൻ്റെ ദിക്കിലേക്ക് നോക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ പുത്രന്മാരെക്കുറിച്ച് ഓർമ്മിച്ചു അഭിമന്യുവിനെ പറ്റി. മോഹത്തിൻ്റെയും ലോഭത്തിൻ്റെയും ആ ബലപരീക്ഷയിൽ വീണ് മണ്ണടിഞ്ഞ എല്ലാവരെയും പറ്റിയും, ഭീഷ്മ പിതാമഹനെ പറ്റിയും. ഇപ്പം ഗാന്ധാരി പറയുകയാണ്, കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ച എല്ലാവരെയും കുറിച്ച് ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താണിങ്ങനെ സംഭവിച്ചത്? നേരത്തെ ഈ യുദ്ധം തടയാമായിരുന്നു, പക്ഷേ അതിന് അമിതമായ പുത്രവാത്സല്യം കാരണം ഇത് തടയാതിരുന്നത്. ദുര്യോധനനെ രാജാവാക്കണമെന്നുള്ള വാശി ഏറെ ഉണ്ടായിരുന്നത് ധൃതരാഷ്ട്രർക്കാണ് അല്ലേ? ഉടനെ ധൃതരാഷ്ട്രർ പറയാണ്, ദേവി പോരരുതായിരുന്നു, പോരാതെ എന്ത് ചെയ്യും? ആ ജയാരവതത്തിൻ്റെ മധ്യത്തിലും സർവം സഹയായ, സർവം സഹ എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കുന്ന ഭൂമിയുടെ വിലാപ ശബ്ദം ഞാൻ കേട്ടു. കേൾക്കരുതെന്ന് മനസ്സിരുത്തി ശ്രമിച്ചു. ആര്യ എത്ര കണ്ട് അതിന് ശ്രമിച്ചുവോ അത്രയും ഉച്ചത്തിൽ. എല്ലാ ഖണ്ഡാരവത്തിൻ്റെയും മുകളിൽ ഒരു തേങ്ങൽ, നേർത്ത ഒരു ഗദ്ഗദ ശബ്ദം. ഒരർത്ഥത്തിൽ അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ഉയർന്നത്. ഞാൻ നടന്നിടത്തെല്ലാം അതുകൂടെ വന്നു. എങ്കിലും ദേവി എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പം ധൃതരാഷ്ട്രരുടെ അടുത്ത് ദേവി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഗാന്ധാരി അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഗാന്ധാരി പറയുകയാണ്, പൗരമുഖ്യന്മാരെല്ലാം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നിരിക്കണം. പ്രകൃതിയിലെ പ്രമുഖന്മാരെല്ലാം വരേണ്ടതല്ലേ? പ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ജനപ്രതിനിധി സഭ, അവിടെയുള്ള പ്രമുഖന്മാർ ശ്രേഷ്ഠന്മാരെല്ലാം വരേണ്ടതല്ലേ? ധർമ്മജന്റെ മുഖം ഗ്ലാനി കൊണ്ട് നിറം മങ്ങിയിരിക്കണം. പാവം കുഞ്ഞ്, ഗ്ലാനി എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുഃഖം കൊണ്ട് ധർമ്മജന്റെ മുഖം മങ്ങിയിരിക്കണം. പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്താണ് ആര്യൻ്റെ സ്വരത്തിൽ അരുതാത്തത് ഞാൻ ചെയ്തു പോയി ദേവി. അനിവാര്യം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനാവാത്ത അനിവാര്യമായ ഒരു വികാരം ഒരു നിമിഷം എന്നെ ഗ്രഹിച്ചു കളഞ്ഞു. ഗ്രഹിക്കാന്ന് പറഞ്ഞാൽ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരെല്ലാം ഒന്നായി എൻ്റെ അനുഗ്രഹത്തിനായി അടുത്തു വന്നു. അവർക്ക് കർത്തവ്യം അറിയാം, അവർക്ക് ഗുരുത്വം അറിയാം, അവർക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അവർക്കറിയാം അല്ലേ? അവർക്ക് ഗുരുത്വം അറിയാം. ധർമ്മപുത്രരെ ഞാൻ ഹാർദമായി ആശീർവദിച്ചു. പ്രകൃതിയിലെ അപ്പം ധർമ്മപുത്രരെ സ്നേഹത്തോടെ ആശീർവദിച്ചു. പ്രകൃതിയിലെ അംഗങ്ങളോട് ഞാൻ പറഞ്ഞു, ഇനി ഈ കുമാരനാണ് നിങ്ങളുടെ രാജാവേ, അദ്ദേഹത്തിനെ വണങ്ങുവിൻ എന്ന്. ക്ഷത്രിയോചിതമായ പ്രവൃത്തി തന്നെ എന്ന് പറഞ്ഞാൽ എന്നാ, രാജാവിന് ഉചിതമായ പ്രവൃത്തി തന്നെ. പക്ഷേ ഇല്ല. അപ്പം പിന്നെ ധൃതരാഷ്ട്രർ പറയാണ്, അത് പറഞ്ഞാൽ ദേവി പോലും ക്ഷമിക്കുകയില്ല. ആര്യ പറയൂ, ഗാന്ധാരി എന്തും സഹിക്കാനും എന്തും ക്ഷമിക്കാനും ഇന്ന് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കരൾ നടുങ്ങാനില്ല, ഈ കണ്ണുകൾ ഇനി നിറയാനുമില്ല. അടുത്തത് ഭീമന്റെ ഊഴമായിരുന്നു. അപ്പം ബാക്കി എല്ലാവരെയും ആശീർവദിച്ചു. അതിനുശേഷം ഭീമന്റെ ഊഴം അടുത്തു വന്നു. എന്നിട്ട് അയാൾ അടുത്തു വന്നു. അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ കൈകൾ ഉയർത്തി. ആ ശരീരത്തിൽ ഞാൻ സ്പർശിച്ചു. നല്ല ഉരുക്കു പോലത്തെ ശരീരം. ഒരു നിമിഷം ദേവി, ഞാൻ അതോർത്ത് ദുഃഖിക്കുന്നു. പറയൂ ആര്യ, പറയൂ.
ആസുരമായ ഒരു പ്രതികാരവാജ്ഞയുടെ മിന്നാട്ടം മനസ്സിലുയർന്നു എന്ന് പറയാൻ. ആസുരം എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസീയമായ ഒരു പ്രതികാരവാജ്ഞ ആഗ്രഹം അല്ലേ, പ്രതികാരം ചെയ്യുവാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നിട്ട് ദുര്യോധനൻ്റെ രക്താഭിക്തമായ ശരീരം അകക്കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. എൻ്റെ മകൻ ദുര്യോധനൻ്റെ ശരീരം ഞാൻ കണ്ടു. എന്താണെന്നറിയാതെ, എങ്ങു നിന്നറിയാതെ ആ ആവേശം എന്നെ കീഴടക്കി. ആര്യ, എൻ്റെ എല്ലാ ബലത്തോടെയും ആ ശരീരം എല്ലുകൾ നുറുങ്ങുമ്പടി പൂണ്ടടക്കി പിടിച്ച് ആ നീണ്ട ആലിംഗനം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ഞാൻ വെമ്പി. കൂടുതൽ അസ്വസ്ഥതയോടെ, ആര്യ ഓക്കെ. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ധൃതരാഷ്ട്ര ഭീമനെ ആലിംഗനം ചെയ്യാനായിട്ട് മുതിർന്നു കേട്ടോ. അപ്പം എന്നാൽ ഭീമന് പകരം അവിടെ എന്താണ്, ഇരുമ്പ് പ്രതിമയാണ് ആലിംഗനം നൽകിയത്. സമസ്ത വിരോധവും ഉള്ളിലൊതുക്കി മഹാരാജാവ് ആ പ്രതിമയെ എന്ത് ചെയ്തു, ആലിംഗനം ചെയ്തു. ഭീമനാണെന്ന് ധരിച്ച് ഭീമപ്രതിഭ തവിട്ട് പൊടിയായി. എല്ലാവരും അതിശയിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.